നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. എല്ലുകളെ ബാധിക്കുന്ന ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളും കാരണങ്ങളും എന്തൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. അസ്ഥികൾക്ക് സംഭവിക്കുന്ന ബലക്ഷയമാണ് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്നത്. അസ്ഥികളുടെ സാന്ദ്രത നഷ്ടപ്പെടുന്നതാണ് ഇതിൻ്റെ കാരണം. ഇതുമൂലം അസ്ഥികൾ വേഗത്തിൽ പൊട്ടാൻ കാരണമാവാറുണ്ട്. പ്രായം കൂടുന്നതിനനുസരിച്ച് ശരീരത്തിലുണ്ടാവുന്ന ഹോർമോൺ ചേഞ്ചസ് കൊണ്ടും എല്ലുകളുടെ ബലക്കുറവുണ്ടാവാം. അതല്ലാതെ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് ഓസ്റ്റിയോപോറോസിസ് എന്ന അവസ്ഥയുണ്ടാവാം. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തെറ്റായ ജീവിതശൈലിയും ഭക്ഷണക്രമവും. തെറ്റായിട്ടുള്ള ഒരു ജീവിതശൈലിയും ഭക്ഷണക്രമവും ഓസ്റ്റിയോപോറോസിസ് സാധ്യത വർദ്ധിപ്പിക്കുന്നു. കുടലിൻ്റെ ആരോഗ്യം മോശമായാൽ അത് സ്വാഭാവികമായിട്ടും കാൽസ്യം ഉൾപ്പെടെയുള്ള പോഷകങ്ങളെ ആഗിരണം ചെയ്യാൻ ശരീരത്തിന് സാധിക്കാതെ വരാം. അതുവഴി ഓസ്റ്റിയോപോറോസിസ് സാധ്യത വർദ്ധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുടലിൻ്റെ ആരോഗ്യത്തിനായിട്ട് ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ, പ്രോബയോട്ടിക് ഭക്ഷണങ്ങൾ എന്നിവയൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ നമ്മുടെ കുടലിന് മോശം വരുത്തുന്ന ഭക്ഷണങ്ങളായ ജങ്ക് ഫുഡ്സ്, പാക്ക് ചെയ്തപ്പെടുന്ന പാനീയങ്ങൾ, പ്രോസസ്സ് ചെയ്യുന്ന ഭക്ഷണങ്ങൾ, റെഡ് മീറ്റ് ഇവയൊന്നും അധികമായിട്ട് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ എല്ലുകളുടെ ആരോഗ്യത്തിന് ആവശ്യം വേണ്ട ഒന്നാണ് കാൽസ്യവും വൈറ്റമിൻ ഡിയും. കാൽസ്യത്തിൻ്റെ വൈറ്റമിൻ ഡിയുടെ അഭാവം എല്ലുകളുടെ ആരോഗ്യത്തിനെ പ്രതികൂലമായിട്ടാണ് ബാധിക്കുന്നത്. ഇത് എല്ലുകൾക്ക് ബലക്ഷയം ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ കാൽസ്യം അതുപോലെ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പാല്, പനീർ, കട്ടതൈര്, ബീൻസ്, മത്തി, ഇലക്കറികൾ, റാഗി, സോയ, മഷ്റൂം, ഡ്രൈ ഫ്രൂട്ടുകൾ, സീഡ്സുകൾ ഇവയൊക്കെ ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കാൽസ്യവും വൈറ്റമിൻ ഡിയും ഒക്കെ ലഭ്യമാക്കാൻ സഹായിക്കും. അതുപോലെ വൈറ്റമിൻ കെയുടെ കുറവും ഓസ്റ്റിയോപോറോസിസിന് സാധ്യത വർദ്ധിപ്പിക്കും. വൈറ്റമിൻ കെയുടെ കുറവ് മൂലം എല്ലുകളുടെ സാന്ദ്രത നഷ്ടപ്പെടാം. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ കെ അടങ്ങിയ ഇലക്കറികൾ, സോയാബീൻസ് ഇവയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ പ്രത്യേകിച്ച് കായികാധ്വാനം ഒന്നുമില്ലാത്ത വെറുതെ ഒരു സെഡൻട്രി ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്കും ഈ ഒരു ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗാവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് പതിവായിട്ട് വ്യായാമം ചെയ്യേണ്ടത് വളരെ പ്രധാനമാണ്. അമിതമായിട്ടുള്ള മദ്യപാനവും പുകവലിയും ഓസ്റ്റിയോപോറോസിസ് വരാനുള്ള സാധ്യത കൂട്ടും. അതുകൊണ്ട് തന്നെ അമിതമായിട്ടുള്ള മദ്യപാനവും പുകവലിയും ഒഴിവാക്കുന്നതാണ് നല്ലത്. അമിതമായിട്ട് ഉപ്പിൻ്റെയും അമിതമായിട്ട് പഞ്ചസാരയും ഉപയോഗിക്കുന്നത് ഓസ്റ്റിയോപോറോസിസ് സാധ്യത വർദ്ധിപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഇതും പരിമിതപ്പെടുത്തുന്നതാണ് നല്ലത്. വൈറ്റമിൻ ഡി ആണ് ശരീരത്തിൽ കാൽസ്യത്തിനെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത്. അതുകൊണ്ട് വൈറ്റമിൻ ഡി ലഭ്യമാക്കാൻ പാല്, തൈര്, ബട്ടർ, ചീസ്, മഷ്റൂം, മുട്ട, സാൽമൺ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ കഴിക്കുന്നത് നന്നായിരിക്കും. ഓസ്റ്റിയോപോറോസിസ് പലപ്പോഴും രോഗലക്ഷണങ്ങൾ അത്രയ്ക്ക് പ്രകടിപ്പിക്കാറില്ല. കടുത്ത അസ്ഥിവേദന അല്ലെങ്കിൽ നടുവ് വേദന, കഴുത്ത് വേദന, നഖങ്ങൾ പെട്ടെന്ന് പൊട്ടുക, ഉയരം കുറയുക അല്ലെങ്കിൽ പുറം വളഞ്ഞു പോകുക, ശ്വാസമുട്ടൽ തുടങ്ങിയവയൊക്കെയാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.